ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെയാണ്? സാധാരണ ആൾക്കാര് കാണുന്ന പോലെ ആയിരിക്കില്ല ആ കാഴ്ച. ഒരു വ്യക്തിയെ കാണുന്നത് എങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരൊറ്റ കാഴ്ചയിൽ സാധാരണ ഒരിക്കലും എന്താ പറയുക, ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. ഈ ശരീരം വിട്ടുള്ള യാത്ര ചെയ്തിട്ടുള്ള ഒരാള് കാണുന്ന കാഴ്ചയായിരിക്കില്ല കാണുന്നത്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം പറയാൻ പറ്റും. നല്ല ചോദ്യമാണ്, ഈ കോടതിയിലെ ചോദ്യം പോലെ ആയിപ്പോയി. മനസ്സിലായില്ലേ? ഒരിക്കലും നമ്മുടെ ഭൗതികമായിരിക്കുന്ന അവസ്ഥ, ഭൗതികമായ അവസ്ഥയെ നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നിടത്തോളം, മാനസികമായി കൊടുത്തിരിക്കുന്നിടത്തോളം, അതിനെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു സ്വപ്നാവസ്ഥയെ നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. റോബ്സൺ പറഞ്ഞതുപോലെ ഒരു വ്യക്തി ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ജയരാജ് സാർ തലയിൽ കിരീടമില്ല, അദ്ദേഹത്തിൻ്റെ മുടികൾ കുറവാണ്, ഇങ്ങനെ ഇരിക്കുന്നു, ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ്? പെട്ടെന്ന് പറയണം. അല്ലല്ലല്ല, ഇത് കർമ്മമാണല്ലോ, കർമ്മം കൊണ്ടാണല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ഒരു കർമ്മത്തിൻ്റെ ഒരു ആകത്തുകയാണ്, ഒരു വ്യക്തി കൈയാളുന്ന കർമ്മത്തിൻ്റെ ആ സമയത്തുള്ള ആകത്തുകയാണ് നമ്മളൊരു വ്യക്തിയിൽ കാണുന്നത്. നമുക്കത് നിഷേധിക്കാൻ ഒക്കൂ പറ്റും, അവിടെയാണ് നമുക്ക് നിഷേധിക്കാനേ ഒക്കില്ല, അതൊരു സത്യമാണ്. അതായത് റോഷനൊരു ട്രെയിനിൽ കയറി, ഫസ്റ്റ് ക്ലാസ് ട്രെയിനിൽ കയറി ഇരിക്കുകയാണ്, ടി ടി വന്നു, കയ്യിലിരിക്കുന്ന ടിക്കറ്റ് എന്താണെന്ന് നോക്കുന്നു. അപ്പോൾ അത് എ സി അല്ലാണെങ്കിൽ ഒരു സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആണെന്ന് പറയണമെങ്കിൽ പറയുകയാണ്, നിങ്ങളുടെ ക്ലാസ്സല്ല, നിങ്ങളിവിടെ അല്ല ഇരിക്കേണ്ടത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പോലെ, അത് നിർബന്ധമാണ്, നോക്കിയേ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ, ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ കർമ്മത്തിൻ്റെ ആകത്തുകയായിരിക്കുന്ന ശരീരത്തെ നിഷേധിക്കാനേ സാധ്യമല്ല. നമുക്ക് തോന്നുന്നതാണ്, നമുക്ക് അഭാവമായിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള നമ്മുടെ വ്യാകുലതകൾ കൊണ്ട് നമുക്ക് തോന്നുന്നു ഇത് അല്ല എൻ്റെ സ്വരൂപം, മറ്റൊരു സ്വരൂപം എനിക്കുണ്ട് എന്നതാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ കക്ഷി നിലയാണിത്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ സാധാരണ മറ്റേ QR കോഡ് കാണിക്കുമ്പം കുറേ ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടുന്നത് പോലെ ഒരു വ്യക്തിയുടെ സ്വഭാവം മുഴുവൻ, അതായത് ആ വ്യക്തിയുടെ കർമ്മത്തിൻ്റെ വ്യാപ്തി മുഴുവൻ, അല്ലെങ്കിൽ അതിൻ്റെ ക്ലിപ്തത മുഴുവൻ, ഇത്രയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഇയാൾക്ക് പറ്റും എന്നുള്ളത് മുഴുവൻ ഒരു QR കോഡ് പോലെ ഒരു സ്വരൂപത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇനി റോബ്സന് പറയാം, ചിലപ്പോൾ ആ QR കോഡ് പോലൊരു ഐഡൻറ്റിഫിക്കേഷനിൽ കൂടി ആ കാഴ്ചയിലൂടി ഒരു വിവരം ലഭിക്കുന്നതാണ് ഒരു അത്തരത്തിലൊരു യാത്രക്കാരന് കിട്ടുന്ന കഴിവ് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ അതുമല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ജഡ്ജ്മെൻറ്റിന് ഒരു ബുദ്ധൻ തയ്യാറാവില്ല. പക്ഷേ ചോദ്യം വളരെ വ്യക്തമാണ്. ചോദ്യം അങ്ങനെ ഒരു ഏസ്ട്രൽ ജേണി ചെയ്യുന്ന ഒരാളോടുള്ള ചോദ്യമാണ്, ബുദ്ധനോടുള്ള ചോദ്യമല്ല. ബുദ്ധൻ ഒരിക്കലും ഇത് ജഡ്ജ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഈ QR കോഡ് അടിച്ചു നോക്കി ആളെന്താണെന്ന് അന്വേഷിക്കാൻ പോവില്ല. കാരണം അങ്ങേർ ഈ വരുന്നവനെ അതിൻ്റെ പരിമിതികളോടുകൂടിയും സാധ്യതകളോടും അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലാതെ അവിടെ തൂക്കി നോക്കില്ല. തൂക്കി നോക്കുന്നവരാണ് ഒരു പക്ഷേ ഇപ്പോൾ കണ്ണൻ ചോദിച്ചതുപോലെ ചിലരെ അടുപ്പിക്കുകയും ചിലരെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നില്ലേ. അത് ചെയ്യുന്നത് ഒരു ജഡ്ജ്മെൻ്റ് ആവശ്യമാണ്. ഈ ജഡ്ജ്മെൻ്റ് ഉള്ള സാഹചര്യങ്ങളിലാണ് അത്തരത്തിലുള്ള തൂക്കി നോക്കൽ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ QR കോഡ് പ്രവർത്തിക്കുന്നുണ്ടാവും. മറ്റേത് നമുക്ക് ഒരു കുട്ടിയുടെ മുമ്പ് QR കോഡ് കാണിച്ചാൽ വല്ല കാര്യമുണ്ടോ? ആ QR കോഡ് അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയുടെ മുമ്പിലല്ലേ അത് കണ്ടിട്ട് കാര്യമുള്ളൂ, ശരിയല്ലേ? അല്ലാത്തപ്പോൾ ഒരു വെറും ഒരു രേഖാചിത്രം മാത്രമാണത്. ആ എന്ന് പറയുന്ന പോലെ ഈ രൂപം നമുക്കിപ്പോൾ രേഖാചിത്രമായിട്ട് തോന്നുന്നെങ്കിലും ഇതൊരു QR കോഡാണ്. ഈ QR കോഡിൽ കൂടി പല ഇൻഫറൻസുകളും നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ അത് സാധിക്കുന്നവൻ, അതിൽ താല്പര്യമുള്ളവൻ, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവിടെ ഇവിടെയൊക്കെ വായി നോക്കി നടക്കുന്നവൻ ബുദ്ധനാണോ? സൂക്ഷ്മതലവുമായിട്ട് കൺവേ ചെയ്യാൻ കഴിവുള്ള ആൾ എന്ന് പറയാം, അത്രേ പറയാൻ പറ്റുള്ളൂ.
അത്രേ പറയാനുള്ളൂ. കാരണം ബുദ്ധൻ്റെ ജോലി ഇതല്ല, ബുദ്ധൻ ഇതിലൊന്നും താല്പര്യമില്ല. ഒരു വ്യക്തി എത്തിയിരിക്കുന്നത് അവന് പാകമുള്ള ഒരു സമയത്താണ്, അവൻ ഇത്രയും എത്തിയിട്ടുണ്ട്, ഇത്രയും എത്തിയാൽ മതി. അല്ലാതെ അവനെ നാളെ സ്വർണമാക്കണമെന്നുള്ള പ്ലാനൊന്നും ആർക്കില്ല, ഒരു ബുദ്ധനില്ല. സമൂഹത്തിൻ്റെ കൂടിക്കുഴയിൽ കൊണ്ടാണ്, പ്രത്യേകം ശ്രദ്ധിച്ചേണ്ട ഒരു വാക്കാണിത്, സമൂഹമായിട്ട് കൂടിക്കുഴയുന്നത് കൊണ്ടാണ് ജനങ്ങളെ ഉദ്ധരിച്ച് കളയാം, അല്ലെങ്കിൽ ലോകത്തെ ഉദ്ധരിച്ച് കളയാമെന്ന് ബുദ്ധന്മാർ ചിന്തിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ബുദ്ധൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധൻ്റെ കുഴപ്പമല്ല, ആ സമൂഹത്തിൽ നിന്ന് പടർന്ന ഒരസുഖമാണ്. എനിക്ക് ശേഷം പ്രളയം എന്നോ ഞാനോടുകൂടി ഈ ലോകത്തെ ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ലോകത്തെ ഉദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകം അതിൻ്റെ ഗതിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും, അതിനതിൻ്റേതായ വഴിയുണ്ട്. അതിൻ്റേതായ വെള്ളച്ചാട്ടങ്ങളും ശാന്തമായ ഒഴുക്കുകളിൽ കൂടി അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാന സമയത്ത് പിന്നെ സമയമാകുന്ന അഴിമുഖത്ത് ചെന്ന് അത് അഗാധമായിരിക്കുന്ന നീലിമയിലേക്ക് അല്ലെങ്കിൽ ആ ശാന്തമായിരിക്കുന്ന സമുദ്രത്തിലേക്ക് ലയിച്ചു തീരും. അതുവരെ അതിന് പല രൂപങ്ങളും ഉണ്ടാവും. പക്ഷേ ഓടിക്കളയത് പറയണേക്കും, പക്ഷേ ഇതിനകത്ത് ഇത്തരത്തിലുള്ള വ്യാകുലതകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ, വ്യാകുലതകൾ നേടിയ ആൾക്കാരുടെ ചുറ്റുപാടുമുള്ള സമ്മർദ്ദം കൊണ്ട് ഒരുവൻ വിചാരിക്കുന്നു, ഒരു ബുദ്ധൻ തന്നെ വിചാരിക്കുന്നു സമൂഹത്തെ നന്നായി കളയാൻ. അതിനെ സാത്വികമായ മായ എന്നാണ് വിളിക്കുന്നത്, അതൊരു മായയാണ്. അപ്പോണ്ട് അത്തരത്തിലുള്ള മായയിലുള്ളവർ ഒരു പക്ഷേ ഓപ്ഷൻ പറയുന്ന പോലെ ചിലപ്പോൾ ഈ ക്യു ആർ കോഡ് കൊണ്ട് ശരീരത്തെ നോക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. ബുദ്ധന്മാർക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അവർ അവരുടെ ജീവിതം, നിത്യമായിരിക്കുന്ന ജീവിതം ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷം ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് വെറൈറ്റിയാണ് അവർക്ക് താല്പര്യം. ഇയാളും 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 ഈ അഞ്ച് പേരും ഒരേ യൂണിഫോം ഇട്ടുകൊണ്ടിരിക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല. നേരെ തിരിച്ച് ആ ഒരു വിവിധമായിരിക്കുന്ന വസ്ത്രധാരണം, വിവിധമായിരിക്കുന്ന വേഷപിടാതെ, താടി, മുടി, മീശ, കഷണ്ടി, ഇങ്ങനെ പല തരത്തിലുള്ള വേഷവിധാനങ്ങളോട് കൂടിയിരിക്കുന്നവരാണ്. ആ വൈവിധ്യമാണ് അവർക്കിഷ്ടം. അതുകൊണ്ട് അവരൊരിക്കലും ഇതിനകത്ത് ഒരു ഈ പറഞ്ഞ പോലെ തിരയാൻ പോവുകയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും നമ്മൾ തിരയും. അത് സാധാരണ വ്യക്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വ്യക്തികൾ എന്താണ് ചെയ്യുന്നത്? അവരുടെ ബന്ധങ്ങളിൽ എന്താണ്, അവരുടെ അവർക്ക് ആവശ്യമുള്ളൊരു സാധനം കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അത് സേഷ്യേറ്റ് ചെയ്യുന്ന ബന്ധങ്ങളെ നിലനിർത്തും. അത് സേഷ്യേറ്റ് ചെയ്യാതാവുമ്പോൾ അവർ പതുക്കെ അതിൽ നിന്നും മതി ആക്കി ചാടി വെളിപ്പിക്കും. എന്തെങ്കിലുമൊക്കെ ഉപായം പറഞ്ഞുകൊണ്ട് നമ്മുടെ പരിപാടികൾ, നമ്മുടെ ടാൻട്രംസൊന്നും നടക്കില്ല എന്നറിയാം. പതുക്കെ എന്തെങ്കിലും സൂത്രപണി കാണിച്ച് അവിടെ നിന്ന് ചാടി. ഒരു ബുദ്ധൻ അത്തരം ബന്ധങ്ങളിൽ പോലും ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അത്തരം വിളിച്ച് ചാടിപ്പോകുന്നവരോട് പോലും ആ ബുദ്ധൻ പഴയ സ്നേഹത്തെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ചാടിയാലും ശരി, ചാടിയില്ലെങ്കിലും ശരി, ബുദ്ധൻ്റെ പ്രേമം എന്ന് പറയുന്നത് ഒരിക്കലും ഈ കാണിച്ചതോ കെട്ടുകാഴ്ചകളോ കൊണ്ടല്ല ഉണ്ടായത്. അത് അഗാധമായിരിക്കുന്ന ഒന്നാണ്. അതുണ്ടായിരിക്കുന്നതിന് തുടക്കവുമില്ല, അതൊരിക്കലും തൊട്ട് അവസാനിക്കുന്നുമില്ല. അതുകൊണ്ട് അത് തുടരുന്നു. മറ്റ് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നത് പോലും ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളും അളക്കളിലും ജഡ്ജ്മെൻറ്റും ഒക്കെ വെച്ചുകൊണ്ടാണ്. നമുക്കിഷ്ടപ്പെടുന്നുണ്ടോ? നമുക്കിഷ്ടപ്പെടാത്തൊരു ബന്ധത്തെ കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ സാധാരണ മാനസികാവസ്ഥകളിലൊക്കെ അങ്ങനെയാണ്. ബുദ്ധനൊരിക്കലും അത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത്.